നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പോംവഴി കാണും ചെല്ല്. വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോഹൻ സാറേ. വാ നമുക്കിറങ്ങാം. വിനോദേട്ടാ, ഈശ്വര ഇതെന്താ ഞാൻ ഈ കാണണേ? ഇന്നലെ പനിച്ചു തുള്ളിക്കിടന്ന മോളാണോ ഇത്? പനിയൊക്കെ ഇന്നലെ രാത്രി തന്നെ പമ്പ കടന്നു വല്ലമ്മേ. ഇതെപ്പോഴും എഴുന്നേറ്റ് ഒരുങ്ങിയത്? തല നനയ്ക്കാൻ പറ്റോ ചെയ്തോ? വേണ്ട ശബ്ദം കേട്ടപ്പോഴേ ഞാൻ എഴുന്നേറ്റു. തല കുളിച്ചില്ല, നനഞ്ഞ തോർത്തുകൊണ്ട് തോർത്തിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വാനിന്റെ ശബ്ദം കേട്ടപ്പോഴേ ആളെ എഴുന്നേറ്റ് പോകാൻ റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇന്ന് എന്തായാലും പോണ്ട മോളെ. എനിക്കൊരു കുഴപ്പമില്ല വല്ലിച്ച, ഇപ്പൊ ഒരു ക്ഷീണവും തോന്നണില്ല. ചൂടൊന്നും തോന്നണില്ല, പക്ഷെ റെസ്റ്റ് എടുക്കാണ്ടിരുന്ന ക്ഷീണവും തളർച്ചയും വീണ്ടും വന്നാലോ? സ്റ്റേജിൽ കയറി പാടാൻ തുടങ്ങിയ പിന്നെ എനിക്കൊരു ക്ഷീണം ഉണ്ടാവില്ല വല്ലമ്മേ. പാടാൻ പോകാതിരുന്നാലാ ക്ഷീണവും പനിയൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇന്ന് പാടാൻ പോണോന്ന് തന്നെയാണോ മോള് പറയുന്നേ? പോണം വിളിച്ച, പോകാതെ ഇവിടെ ഇരുന്നാ എനിക്ക് ശ്വാസം മുട്ടും. പോയില്ലേ പനി ചെറുപ്പ തിരിച്ചു വരും. എന്നാ വല്യച്ഛനും കൂടെ വരാം. എന്താ, ഞങ്ങൾ അനുമോളെ വേണ്ട പോലെ നോക്കില്ലെന്ന് കരുതിയിട്ടാണോ ചന്ദ്ര സാറെ? അതുകൊണ്ടല്ല, എന്റെ ഒരു മനസമാധാനത്തിന്. അല്ല ചന്ദ്രേട്ടൻ പോയാലെങ്ങനെയാ? ഇന്ന് ആരോടൊക്കെ കാശ് ചോദിക്കാൻ പോണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഓ അത് ശരിയാ, ഇന്ന് തന്നെ പോയില്ലെങ്കിൽ പറ്റില്ല. ഞാൻ പോയിട്ട് വന്നോളാം വല്ലിച്ച. സാറ് സമാധാനായിട്ടിരിക്കെ, ഞങ്ങൾ അനുമോളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി ഇവിടെ തിരിച്ചെത്തിച്ചോളാം. എന്നാ മോള് പോയിട്ട് വാ. ശരി വല്ലിച്ച, പോയിട്ട് വരാം വല്ലമ്മേ. പോയിട്ട് വാ. പിന്നെ തണുത്തതൊന്നും വാങ്ങി കഴിക്കരുത്, ചൂടുവെള്ളം മാത്രമേ കുടിക്കാവൂ കേട്ടോ. ശരി. താങ്ക്സ്. നമുക്കിറങ്ങാം. ബാങ് നാവണേ. മോനുവിനോട് അവൾ എന്തിനാ താങ്ക്സ് പറഞ്ഞേ? അതാ ഞാനും ആലോചിക്കണേ. ആ ഗാനമേളക്കാർ പയ്യന്മാര് പോയോ? അവരും പോയി, അവരുടെ കൂടെ അവളും പോയി. എന്താ നീ പറഞ്ഞേ, അവളും പോയെന്നോ? ആരനുമോളോ? പിന്നല്ലാതെ? അപ്പൊ ഇന്നലെ പനിച്ചു തുള്ളിക്കിടന്നതൊക്കെ അഭിനയമായിരുന്നോ? അഭിനയൊന്നും ആയിരുന്നില്ല, പനി നല്ല അസൽ പനി തന്നെയായിരുന്നു. പിന്നെങ്ങനെ ഇരുട്ടി വെളുത്തപ്പോഴേക്കും പനി പോയത്? അതിനെന്താ, നെറ്റിയിൽ തുണി നനച്ചിടാൻ വല്യമ്മ, ഒറ്റമൂലി കഷായം ഉണ്ടാക്കി കൊടുക്കാൻ മുത്തശ്ശി, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാൻ വല്യച്ഛൻ. പനി മാറിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.
അമ്മയുടെ ആ ഒറ്റമൂലി കഷായം കൊണ്ടായിരിക്കും പനി മാറിയത്. കുറച്ച് ദിവസം അവള് പനിച്ചു വരച്ച് കിടക്കുന്ന ഞാൻ വിചാരിച്ചത്, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കെട്ടിയെടുക്കുമെന്ന് വിചാരിച്ചു. എല്ലാം പോയി, എല്ലാവരും കൂടി ചേർന്ന് ശുശ്രൂഷിച്ച് അവളെ പിന്നെയും രക്ഷപ്പെടുത്തി. ഇപ്പോഴും പണി കിട്ടിയത് നമുക്ക് തന്നെ ആണല്ലോ പപ്പി. അവളാണെങ്കിൽ പൊടിയും തട്ടി പാട്ടുപാടാൻ പോവുകയും ചെയ്തു. ആ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, ഇന്നലെ രാത്രി നീ ഒരു പാട്ട് കേട്ടായിരുന്നോ? പാട്ടോ? അതെ, മോഹൻ പാതിരാത്രി ഇരുന്ന് പാടുന്നതുപോലെ എനിക്ക് തോന്നി. ആ അത് ഞാനും കേട്ടു. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും എന്ന്. നട്ട പാതിരേക്കിരുന്ന് പാട്ടുപാടാൻ ഇയാൾക്ക് എന്താ വട്ടായോ? ഇനി മോഹന്റെ പാട്ട് കേട്ടിട്ടാണോ അവളുടെ പനി മാറിയത്? അല്ല, പാട്ടുപാടി ആരോ മഴ പെയ്ച്ചു വിളക്ക് കത്തിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ പെണ്ണാണെങ്കി പാട്ടെന്ന് കേട്ട പിന്നെ വിശപ്പും ദാഹവും ഒക്കെ മറക്കുന്നല്ലേ പറയുന്നത്. അവളുടെ പനിയും പറന്നുപോയതായിരിക്കോ? എന്നാ പിന്നെ ഇനി പനിയുള്ളവരെ മുഴുവൻ കൊണ്ടുവന്ന് മോഹന്റെ പാട്ട് കേൾപ്പിച്ചാ മതിയല്ലോ. എന്തായാലും ഇന്ന് അവള് ഗാനമേളയ്ക്ക് പോകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇക്കണക്കിന് പോയാ ഇവള് താമസിയാതെ സിനിമ പിന്നണി ഗായികയാകും ഉറപ്പാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല മമ്മി, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും വന്ന അവള് ഗാനമേളയ്ക്ക് പോകുമ്പോഴോ വരുമ്പോഴോ പാണ്ടിലോറി കൊണ്ടുപോയി ഒറ്റ ഇടി, അതോടെ തീരും. അല്ലെങ്കിൽ ഇരുട്ടത്ത് മറഞ്ഞു നിന്ന് കല്ലെറിയാനെങ്കിലും ഞാൻ ആളെ ഏർപ്പാടാക്കും. എല്ലാത്തിന്റെ മണ്ട പൊട്ടി കുറച്ചു ദിവസം ഹോസ്പിറ്റലെങ്കിലും കിടക്കുമല്ലോ. കൊട്ടേഷൻ കൊടുക്കാനോ? വേണ്ടി വന്ന അതും ചെയ്യും. വേണ്ട പപ്പി, ഇപ്പൊ കൊട്ടേഷൻകാരെയൊക്കെ കണ്ണടച്ച് തുറക്കുമ്പോ പോലീസുകാർ പൊക്കുന്നത്. ഈ പ്രായത്തിൽ ഇനി നീ ഞാനും ഒക്കെ ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞ അവളെ ഇല്ലാതാക്കാൻ പറ്റിയ? ജയിലിൽ പോയി കിടക്കാനും ഞാൻ തയ്യാറാ. ദേ പപ്പി, ഇങ്ങനെയുള്ള കാര്യം അതൊന്നും ചെയ്യാനാണെങ്കിൽ നീ എന്നോട് ആലോചിക്കണ്ട. പോലീസുകാരെങ്ങനെ പിടിച്ചാ എന്നെ കൂട്ടുപിടിക്കുകയും ചെയ്യരുത്. ഓഹോ, ജയിലിൽ പോയി കിടക്കാനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോണം അല്ലേ? അതെ, ജയിലിൽ ചെന്നാ അവര് തരുന്ന കൂറ തുണിയുടെ ഉടുപ്പിടേണ്ടി വരും. ഇതുപോലെ നല്ല സാരി ഉടുക്കാനോ കമ്മലും മാല ഇടാനോ നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കും ഇടാനോ പോലീസുകാർ സമ്മതിക്കില്ല. ഓ അത് ശരി, മമ്മിക്ക് ഇപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നല്ലേ പപ്പി പറയാറ്? ദേ ഞാൻ എങ്ങാനും മരിക്കുകയാണെങ്കിൽ നീ എന്നെ ദേ ഇങ്ങനെ തന്നെ ഒരുക്കി കിടത്തണം കേട്ടോ. ആ സമയത്തെ ലേറ്റസ്റ്റ് ഫാഷൻ ഏതാണോ ആ സാരി തന്നെ ഉടുപ്പിക്കണം. പ്രോമിസ് മീ പ്ലീസ്. മമ്മി ദേ എന്റെ ബി പി കൂട്ടരുത്, ബാക്കിയുള്ളവർ ഇവിടെ അവളെ ഗാനമേളയ്ക്ക് പോയതിന്റെ കരുപ്പിൽ ഇരിക്കുമ്പോഴാ മമ്മിയുടെ ഒരു സാരി കാര്യം കഷ്ടം തന്നെ. ശരിക്കും നല്ല പനിയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു വിനോദേട്ടാ, ഞാൻ ഓർമ്മയില്ലാതെ എന്തൊക്കെയോ പിച്ചും പേയും ഒക്കെ പറഞ്ഞു എന്നാ വല്യമ്മ പറയണേ. ഒരു പാട്ട് പാടി തരാമോ എനിക്കൊന്ന് ഉറങ്ങാനെന്നൊക്കെ പറഞ്ഞു ഉത്രേ. ആണോ? അത് അച്ഛൻ അല്ല മോഹൻ സാർ കേട്ടു എന്നാ പറഞ്ഞേ. എന്നിട്ട് മോഹൻ സാർ പാടിയിന്ന്? ആ പാതിരായിക്കോ? രാത്രിന്നോ പകലോന്നോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എവിടെന്നോ താരാട്ടു പാട്ട് പോലെ ഒരു പാട്ട് കേട്ടതായിട്ട് ഓർമ്മയുണ്ട്. എന്നാ സംശയമില്ല, ആ പാട്ട് കേട്ടിട്ട് തന്നെയാവും പനി പോയത്. പാട്ട് കേട്ടാ പിന്നെ വിശപ്പും ദാഹവും മോൾക്കൊരു പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുപോലെ പനിയും പറന്നു പോയി കാണും. എടാ വിനോദേ, എന്താ പറയൂട്ടാ? നീ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തേ. ഇതാ പ്രോഗ്രാം സ്ഥലത്ത് നിന്നാണെങ്കിലേ കൃത്യസമയത്ത് നമ്മൾ അവിടെ എത്തിയിരിക്കും എന്ന് പറ. ഇതാ ഗിറ്റാറിസ്റ്റ് വിൽസൺ ആണല്ലോ. ഈശ്വര, അവനിന്ന് വരില്ല എന്നങ്ങനെ പറയാനാണോ? ആ എന്നാ ഇന്നത്തോടെ അവന്റെ ചീടിയാൻ കീറും. എന്താ വിൽസ? ബാലുവേട്ടനല്ല വിനോദ, നീ കാര്യം പറ. ആ ശരി ശരി. എന്താണോ വിൻസെന്റ് പറഞ്ഞേ, കഴിഞ്ഞ പ്രോഗ്രാമിന് അവൻ വൈകി എത്തിയത്? അവനവിടെ കിള്ളിപ്പാലത്തെ പെട്രോൾ പമ്പിനടുത്ത് നിൽക്കുകയാണ്. ഹാ, എല്ലാവരോടും വീട്ടിലേക്ക് എത്താനാണല്ലോ പറഞ്ഞേ, പിന്നെ എന്തിനാ ഗിറ്റാർ നോക്കി കിള്ളിപ്പാലത്ത് വന്നിക്കണേ? ആ എന്തായാലും നമ്മൾ ആ വഴിയല്ലേ പോകുന്നത്, അവിടുന്ന് പിക്ക് ചെയ്യാം. ആ ഇന്നത്തേക്കൊക്കെ ഇതുപോലെ ബാക്കിയുള്ളവർ ഓരോരോ സ്ഥലത്ത് വന്നിക്കാന്ന് പറഞ്ഞാലേ നമ്മൾ പറയെടുക്കും പോലെ വണ്ടി കൊണ്ട് നടക്കേണ്ടി വരും. ആ വിൻസെന്റ് ചേട്ടാ പാവല്ലേ ബാലങ്ങളെ, ഇന്നത്തേക്ക് വിട്ടാളാ.
എന്നാ ഓക്കെ, അനുമോള് പറഞ്ഞത് കൊണ്ട് ഓക്കെ. ആ പിന്നെ മോളുടെ സ്കൂളിലെ കാര്യം എവിടെ വരെ? അഡ്മിഷന്റെ കാര്യമൊക്കെ ശരിയായോ? വലിച്ചൻ കാശിന് വേണ്ടി ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണത് കേട്ടു. സ്കൂളിൽ ആദ്യം തന്നെ 100,000 രൂപ കെട്ടിവെക്കണമെന്നാ പറയണേ ഡൊണേഷനായിട്ട്. പകുതി കാശെങ്കിലും ഉടനെ കൊടുക്കണോ അത്രേ, എന്നാലേ അഡ്മിഷൻ കിട്ടു. എന്ന് പറഞ്ഞ 50,000 രൂപ ആദ്യം കിട്ടണമെന്നല്ലേ? അതെ, അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാ വല്ലിച്ചൻ. ഓർക്കുമ്പോ പേടിയാവുന്നു. ഹാ, മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നേ. ഈശ്വര കടാക്ഷം കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമോടെ എല്ലാം ശരിയാവും, അല്ലേടാ വിനോദ? അതെ, മോള് സ്കൂളിൽ ചേർന്ന് പഠിക്കണം എന്നുള്ളത് വല്ലിച്ചന്റെ മാത്രം ആഗ്രഹമല്ല, ഈശ്വരനും ആഗ്രഹിക്കുന്നുണ്ടാവും. ഈശ്വരനെ ആഗ്രഹിക്കല്ല, അനുഗ്രഹിക്കല്ലേ വേണ്ടേ? ഈശ്വരനെ അനുഗ്രഹിച്ചു കഴിഞ്ഞല്ലോ. ഈശ്വരനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു, എന്താ സുമേഷട്ടൻ പറയണേ? എന്ന് വെച്ചാ അത് പിന്നെ തുള്ളി വിറച്ച് പനിച്ചു കിടന്ന അനുമോളുടെ പനി മാറ്റി തന്നപ്പോ തന്നെ ഈശ്വരനെ അനുഗ്രഹിച്ച പോലെ ആയില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ മോളെ, ഇന്നത്തെ പ്രോഗ്രാമിന് മോൾക്ക് വരാൻ പറ്റിയതിന്റെ അർത്ഥം തന്നെ മോളുടെ അഡ്മിഷന്റെ കാര്യം ശരിയാവുന്നുള്ളതിന്റെ തെളിവാ. അതെ, ഇന്നത്തെ പ്രോഗ്രാമിന് മോൾക്ക് വരാൻ പറ്റിയത് ഞങ്ങളുടെ കൂടി ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. ഒക്കെ ശരിയാവും മോളെ, മോൾ ആ സ്കൂളിൽ തന്നെ ചേരും. എന്നാ വാനമ്പാടി പറ പറക്കണ്ടേ? ഇതെന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? പത്രത്തിൽ എന്തെങ്കിലും വാർത്ത കണ്ടിട്ടുള്ള ആലോചനയാണോ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു അനുമോളത്തിന് മോഹനോട് താങ്ക്സ് പറഞ്ഞെന്ന്. ആഹാ, ഇതിപ്പോഴും ആലോചിച്ചോണ്ടിരിക്കണോ? ഇതുവരെ അത് വിട്ടില്ലേ? അല്ല, എന്തെങ്കിലും ഒരു കാര്യം മോഹന്റെ ഭാഗത്ത് നിന്ന് അവൾക്ക് വേണ്ടി ചെയ്തതുകൊണ്ടായിരിക്കണമല്ലോ, അല്ലാതെ വെറുതെ താങ്ക്സ് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് തോന്നണതേ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി, അതായിരിക്കും സംഭവം. അതെ, ഞാൻ മോളുടെ നെറ്റിയിൽ തുണി നനച്ചിടാൻ വേണ്ടി തുണിയും വെള്ളമൊക്കെ എടുത്തോണ്ട് ചെല്ലുമ്പോഴുണ്ട് മോഹൻ റൂമിൽ നിന്ന് ഇറങ്ങി വരണു. എന്നെ കണ്ടതും അവക്കെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പനി നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്നും നെറ്റിയിൽ തുണി നനച്ചിടാൻ പോവുകയാണെന്നും പറഞ്ഞപ്പോ ആസ്പത്രിയിൽ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു മോഹൻ. അമ്മ കഷായം കൊടുത്തിട്ടുണ്ടല്ലോ, നേരം വെളുക്കട്ടെ, കുറവില്ലാച്ചാ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഞാൻ. ആളാകെ ടെൻഷൻ പിടിച്ച് കോറിഡോറിലൂടെ തെക്കും വടക്കും നടക്കുമായിരുന്നു. എന്നിട്ട് നെറ്റിയിൽ തുണി നനച്ചിട്ടോണ്ടിരുന്നപ്പോ വല്യമ്മ ഒരു പാട്ട് പാടാമോ എന്ന് മോള് ചോദിച്ചു. വല്യമ്മയ്ക്ക് പാട്ട് പാടാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പാട്ട് കേട്ടാ എന്റെ പനി മാറിക്കോളും, മോഹൻ സാറിനോട് ഒരു പാട്ട് പാടാൻ പറയാമോ എന്ന് ചോദിച്ചു. പനിയുടെ കൂടുതൽ കൊണ്ട് പിച്ചും പേയും പറയുകയാണോ എന്ന് പേടിച്ച് ഞാൻ മോഹനോട് പറഞ്ഞ് ആസ്പത്രി കൊണ്ടുപോയാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോ മോഹന്റെ പാട്ട് കേട്ടു. അപ്പൊ എനിക്ക് തോന്നി മോള് പറഞ്ഞത് മോഹൻ കേട്ടു കാണുന്ന്, അല്ലെങ്കിൽ പിന്നെ ആ പാതിരാക്കി മോഹന് പാട്ട് പാടേണ്ട കാര്യം എന്താ? പാട്ട് കേട്ടപ്പോ മോക്ക് സന്തോഷായി, പുഞ്ചിരിച്ചോണ്ട് ആ പാട്ട് കേട്ട് കിടന്ന് അവൾ ഉറങ്ങിയത്. എനിക്ക് തോന്നുന്നത് മോഹൻ ആ പാട്ട് അവൾക്ക് വേണ്ടി തന്നെ പാടിയതാണെന്നാ. എന്താ സംശയം? ആ പാട്ട് മോൾക്ക് വേണ്ടി തന്നെ അവൻ പാടിയതും ആ പാട്ട് കേട്ടാണ് അവളുടെ പനി ഇത്രയും വേഗം പറന്നുപോയതും. അതിന്റെ താങ്ക്സ് തന്നെയാ അവള് മോഹനോട് പറഞ്ഞതും. ഒരു സംശയം വേണ്ട, അനുമോളെ പാടാൻ വിട്ടുവല്ലേ? വേണ്ടിയിരുന്നില്ല. ഇന്നലെ എന്തായിരുന്നു പനി? ആ അവസ്ഥയിൽ കിടന്ന അവളെ ഇത്രയും ദൂരേക്ക് വിടണ്ടായിരുന്നു. പറഞ്ഞേക്കാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ലമ്മേ, പോണോന്ന് പറഞ്ഞ അവള് വാശി പിടിച്ചതുകൊണ്ടാ ഞാൻ. എങ്ങനെ വിടാതിരിക്കും അമ്മേ, പണത്തിനോട് ആർത്തി മൂത്ത പിന്നെ പലരുടെയും സ്വഭാവം പാടെ മാറും. പിന്നെ പനി ചുമയുന്ന ഒരു പ്രശ്നമല്ല, പണമാണ് അതിനേക്കാളൊക്കെ പ്രധാനം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നല്ലേ. എങ്ങനെ വിടാതിരിക്കും അമ്മേ, പണത്തിനോട് ആർത്തി മൂത്ത പിന്നെ പലരുടെയും സ്വഭാവം പാടെ മാറും. പിന്നെ പനി ചുമയുന്ന ഒരു പ്രശ്നമല്ല, പണമാണ് അതിനേക്കാളൊക്കെ പ്രധാനം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നല്ലേ. ഒന്നും പറയണ്ട, വിട്ടുകളാ. ഇതൊക്കെ കേട്ടോണ്ട് എങ്ങനെയാ അമ്മ മിണ്ടാതിരിക്കുക?
കാലത്തെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് കടിപിടി ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചൊറിഞ്ഞിട്ട് പോയതാ അവള്. ചന്ദ്രേട്ടന്റെ മറുപടിയൊന്നും കേൾക്കാനില്ലല്ലോ. എറിഞ്ഞ ചൂണ്ടയിലെ കൊത്തണ മട്ടൊന്നും കാണുന്നുമില്ല. മമ്മി വാ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ദേ വരുന്നുണ്ടേ. അവൾ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൂണ്ട വലിച്ചെറിയുവേ അതി കേറി കൊത്തല്ലേ. എന്നാലും എന്റെ നിർമ്മലേ, ഇന്നലെ പനിച്ചു വരച്ചു കിടന്ന കൊച്ചല്ലേ, ഇത്രയും ദൂരേക്കൊക്കെ പറഞ്ഞു വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിർമ്മലയുടെ സ്വന്തം മോളായിരുന്നെങ്കി ഇങ്ങനെ പറഞ്ഞു വിടുവായിരുന്നോ? ആ ഇതാ പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള വ്യത്യാസം. അതെ, കാലത്തെ ചായ പകർന്നെടുത്തല്ലോ അല്ലേ? ആ എടുത്തു. ചായ എങ്ങനെയുണ്ട്? കൊള്ളാമോ? നോട്ട് ബാഡ്, മോശമല്ല. എന്നാലേ ഇനി ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ച് കഷ്ടപ്പെടണ്ട. കിട്ടിയത് മോന്നിക്കൊണ്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ചന്ദ്ര, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിക്കണ്ട. പത്മിനി, നീ നിന്റെ മമ്മിയും വിളിച്ചോണ്ട് പോയേ. അവരുടെ മോളുടെ കാര്യത്തിൽ അവർക്കാണല്ലോ ഉത്തരവാദിത്വം. അവരെവിടെ പാടിപ്പിക്കോ കൂടെ നിർത്തോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. നീ വെറുതെ അതിലൊന്നും കേറി അഭിപ്രായം പറയാൻ നിക്കണ്ട. ചേടാ, ഇതെന്താ ഇവിടെ ഒരു അഭിപ്രായം പറയാനൊരു സ്വാതന്ത്ര്യമല്ലേ? അതെ, ഞങ്ങൾ വരുമ്പോ അമ്മയും ചന്ദ്രേട്ടനും നിർമ്മലയുടെയും കൂടി അവളെ കുറിച്ച് പറഞ്ഞത് കേട്ടു. അത് കേട്ട് ഞങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു. അത് കേട്ട് ചൂടാവേണ്ട കാര്യം എന്തോ അമ്മേ. പത്മിനി, കാലത്തെ നിന്റെ അഭ്യാസമായിട്ട് എന്റെ അടുത്ത് വരണ്ട. നിനക്ക് നിന്റെ മമ്മിക്ക് എന്തിന്റെ ചുരുക്കാണെന്ന് എനിക്കറിയാം. അവളവിടെ പനിച്ചു വിറച്ച് കിടക്കുന്നു എന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ. അതൊന്ന് ആഘോഷിക്കാന്ന് കരുതിയിരുന്നത് നടക്കാത്തതിന്റെ കുശുമ്പല്ലേ ഈ പറഞ്ഞത്? ചന്ദ്രേട്ടന്റെ മോള് പാടാൻ പോയി കാശുണ്ടാക്കുന്നതില് എനിക്ക് എന്താ പ്രശ്നം? എന്തായാലും ഇപ്പോഴാണ് മോഹൻ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടും സ്വന്തം മോളായിട്ട് വളർത്താൻ പോവാണെന്നും പറഞ്ഞ് അവളെ വിടാതെ പിടിച്ചു നിർത്തിയെന്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. അവളുടെ പാട്ടാണ് നിങ്ങളെ ആകർഷിച്ചത്. ആ പാട്ട് വിറ്റ് കാശുണ്ടാക്കാവുന്ന് അന്നേ ചന്ദ്രേട്ടൻ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവളുടെ അച്ഛനാണെന്നും പറഞ്ഞു വന്ന് ഇവളെ കൊണ്ടുപോയി തെരുവിൽ തോർത്ത് വിരിപ്പിച്ച് പാടി കാശുണ്ടാക്കിയ ആ പിച്ചക്കാരനും ചന്ദ്രേട്ടനും തമ്മിൽ എന്താ വ്യത്യാസം? അയാള് തെരുവിൽ തോർത്ത് വിരിച്ച് പാടിപ്പിച്ച് കാശുണ്ടാക്കുമായിരുന്നു. ചന്ദ്രേട്ടൻ സ്റ്റേജിൽ പാടിപ്പിച്ച് കാശുണ്ടാക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. പത്മിനി, ചന്ദ്ര നീ ഒന്ന് അടങ്ങുന്നില്ല. പത്മിനി, വായി വന്നതൊക്കെ കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എന്തും വിളിച്ച് പറയാമെന്ന് കരുതരുത്. ഞാൻ പറഞ്ഞില്ലേ, നീ ചെല്ല്. അമ്മ ഒരു കാര്യം ഓർക്കണം, പത്മിനിയുടെ മോഹന്റെ മുൻപില് പഞ്ചപുച്ഛമടക്കി നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ ചന്ദ്രേട്ടന്. അന്ന് എന്തിനും ഏതിനും ഈ പത്മിനി മോഹനും ഒക്കെ വേണമായിരുന്നു സഹായിക്കാൻ. ഇന്നിപ്പ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ജോലി ചെയ്ത് പത്ത് പുത്തൻ കൈ വന്നതിന്റെ അഹങ്കാരം കൊണ്ട ഈ ചാട്ടോ അലർച്ചയൊക്കെ. ഇന്നിപ്പ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ജോലി ചെയ്ത് പത്ത് പുത്തൻ കൈ വന്നതിന്റെ അഹങ്കാരം കൊണ്ട ഈ ചാട്ടോ അലർച്ചയൊക്കെ. പക്ഷേ ഇതൊന്നും അധിക കാലത്തേക്ക് ഉണ്ടാവൂന്ന് കരുതണ്ട. ഇനിയും കുത്തുപാളയും കൊണ്ട് പത്മിനിയുടെ മോഹന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ടി വരും അമ്മയുടെ ഈ പാട്ടുവാദിയാരായ മോന്. അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കമ്മ. അങ്ങനെ ഇനി നിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വന്ന അന്ന് ഈ വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിക്കുക ചന്ദ്രശേഖരൻ. അയ്യോ മമ്മി, ഈ വീടിന് ഉത്തരവും കഴുക്കോലും ഒന്നും ഇല്ലല്ലോ, മുഴുവൻ വാർത്തിരിക്കുവല്ലേ. ഇങ്ങനെ ഒരാള് തൂങ്ങി മരിക്കാൻ തുനിയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ഒരു ഉത്തരം പണിയിച്ചേക്കാൻ ഈ വീടിന്റെ പ്ലാൻ വരച്ച ആ എഞ്ചിനീയറോട് പറയായിരുന്നു. കഷ്ടായിപ്പോയി. ആ പ്രോബ്ലം ഇല്ല, ഇനിയും പണിയിപ്പിക്കാവുന്നതേ ഉള്ളൂ. പത്മിനി, മതി നിന്റെ പരിഹാസം, നിർത്ത്. പറഞ്ഞോട്ടെ അമ്മേ. പ്രായമായിട്ടും വിചാരിച്ച കല്യാണോ ആശിച്ച കാര്യങ്ങളോ ഒന്നും നടക്കാതെ മനസ്സ് മുരടിക്കുമ്പോ ആ മുരടിപ്പിൽ നിന്നൊരു മോചനം കിട്ടാൻ കൊടുങ്ങല്ലൂർ ഭരണിക്ക് ചില പെണ്ണുങ്ങള് അലറിത്തുള്ളി വന്ന് പൂരപ്പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ മനസ്സിൽ മോഹിച്ചതുപോലൊന്നും നടക്കാത്തതിന്റെ അരിശം തീർക്കുന്നതായി അവള് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തോട്ടെ അമ്മേ. അങ്ങനെയെങ്കിലും തുള്ളി ഒഴിഞ്ഞ് അവളുടെ മനസ്സും ശരീരവും ശുദ്ധമായിക്കോട്ടെ. അതെ ചന്ദ്രേട്ട, ഇങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞ എന്റെ ആഗ്രഹങ്ങൾക്ക് കുറച്ചൊക്കെ ശമനം കിട്ടും. പക്ഷേ
നിങ്ങളുടെ ഒരാഗ്രഹവും നടത്താനാവാതെ നിങ്ങൾ അലറി കരയും. ഈ ആയുഷ്കാലത്ത് നിങ്ങൾ ഒന്നും ആവാൻ പോകുന്നില്ല. മ്യൂസിക് ഡയറക്ടറും ആവില്ല, വളർത്തുമോളെ സ്കൂൾ ചേർത്ത് പഠിപ്പിക്കാനും പോകുന്നില്ല. ഇപ്പോഴും വെറും വട്ടപൂജ്യത്തിൽ കിടന്ന് വട്ടം കറങ്ങുക നിങ്ങള്. ഇന്നും ഇങ്ങനെ തന്നെ ബിഗ് സീറോയിൽ കിടന്ന് ചുറ്റിത്തിരിഞ്ഞ് ഒടുവിൽ ഗതി കിട്ടാതെ ഗത്യന്തരമില്ലാതെ ഈ പത്മിനിയുടെ മുമ്പിൽ വന്ന് മുട്ടുമടക്കി ഓച്ചാനിച്ചു നിന്ന് കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരും നിങ്ങൾക്ക്. വരുത്തിക്കും ഞാൻ, പത്മിനിയ പറയുന്നേ. ഇത് ഏൽപ്പിക്കാൻ വേണ്ടിയ വന്നത്. നിർമ്മലയ്ക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ പ്രമാണാ ഇത്. ഒരിക്കലും ഈ പടി ചവിട്ടാത്ത വിധം ശരിക്കൊന്ന് സ്വീകരിച്ചു വേണം പറഞ്ഞു വിടാൻ.